നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മയക്കുമരുന്ന് മാറുമ്പോൾ ക്യാമ്പയിനുകളും ബോധവൽക്കരണവും കൊണ്ട് അതിനെ നേരിടാനുള്ള ശക്തമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ മയക്കുമരുന്നിന് മറയാക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന വിമർശനം പാടെ അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത്തരം ആരോപണങ്ങളിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെ ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല. യുവതലമുറയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം കൂടി ലഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തിനെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? എന്നാൽ കേരളത്തിൽ ലഹരി ഉപയോഗം കൂടുതൽ എന്ന പ്രതീതി സൃഷ്ടിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. ലഹരി ഉപയോഗം കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ലെന്ന് പറഞ്ഞ അദ്ദേഹം, ലഹരിയുടെ ഉപയോഗത്തെയും വിപണനത്തെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും അതിനെതിരെ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെയുള്ള പ്രവർത്തനവും കൂട്ടായ്മയുമാണ് വേണ്ടതെന്നും പറയുന്നു. സമൂഹത്തിന് മേൽ വരുന്ന വിപത്തിനെ ഇല്ലാതാക്കേണ്ടത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയല്ലേ? കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ അതിശയോക്തിപരമാണ്. കേരളത്തിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും കൂടുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോർ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നു റിട്ടയർഡ് SP ശ്രീ സക്കറിയ ജോർജ്, കോൺഗ്രസ് പ്രതിനിധി ശ്രീ ജിൻഷാ ജുന്നാസ്, ഇടതു പ്രതിനിധിയെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ജിൻഷാദിലേക്ക് തന്നെ പോവുകയാണ്. ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ സഭയിൽ ഉയർന്ന ഒരു തർക്കത്തിലേക്ക് നയിച്ച വിഷയമാണിത്. അവിടെ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം വളരെ കൂടുതലാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമം നടക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എങ്ങനെയാണ് ആ പ്രതികരണത്തെ കാണുന്നത്? തീർച്ചയായിട്ടും നിഷ, ഈ കേരളം ഇപ്പോൾ ഒരു ഉടുത്ത പഞ്ചാബ് എന്ന് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതുപോലെ കേട്ടിട്ടുള്ളതുപോലെ ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബ് എന്ന സംസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മാഫിയ കൈയടക്കിയ ഒരു സംസ്ഥാനമായിരുന്നു. ആ സംസ്ഥാനത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളത്തിൽ തൊഴിലവസരം ലഭിച്ചുകൊണ്ടിരുന്നവരാണ്. പിന്നീട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ വന്ന പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പഞ്ചാബിലെ ചെറുപ്പക്കാർക്ക് ഇന്ത്യൻ മിലിട്ടറിയിൽ അവസരം ലഭിക്കുന്നില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധ്യമായത് അവർ പരമാവധി കൂടുതൽ ശതമാനത്തിനപ്പുറം, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ശതമാനങ്ങളിൽ ചെറുപ്പക്കാർ മയക്കുമരുന്നിന്, സിന്തറ്റിക് ഡ്രഗ്സിനും ബ്രൗൺ ഷുഗറിനും കൊക്കൈനും അടിമകളാകുന്നു. അവരുടെ കാര്യക്ഷമത അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലേക്ക് ഇപ്പോൾ കേരളം മാറുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ, ഉടുത്ത കേരളം എന്ന് പറഞ്ഞാൽ അതിനെ അതിശയോക്തിയോടെ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിലെ സ്കൂളുകളിൽ 5-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് മുതൽ 10+1+2 കോളേജുകൾ, ക്യാമ്പസുകൾ ഉൾപ്പെടെ ക്യാമ്പസുകളെ ശരിക്കും പറഞ്ഞാൽ കാർന്ന് തിന്നുന്നൊരു ക്യാൻസറായി സിന്തറ്റിക് ഡ്രഗ്സ് മാറിയിരിക്കുകയല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺമുന്നിൽ കണ്ട എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന പെൺകുട്ടികൾ പോലും തൻ്റെ കൂട്ടുകാർ നൽകിയ അല്ലെങ്കിൽ കൂട്ടുകാരൻ നൽകിയ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ അധ്യാപകന്മാർ പിടിക്കുന്നൊരു സാഹചര്യം. ഇവിടുത്തെ നമ്മുടെ ക്യാമ്പസുകളൊന്ന് നോക്കൂ. ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സർക്കാർ ക്യാമ്പസ് ലഹരി മുക്ത ക്യാമ്പസ് എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. 2 പദ്ധതിക്കാണ് ഈ സർക്കാർ കേരളത്തിൽ ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്, എക്സൈസ് വകുപ്പ്. അതിലൊന്ന് വിമുക്തി ലഹരി വർജന മിഷൻ എന്നാണ്, മറ്റൊന്ന് ലഹരി മുക്ത ക്യാമ്പസ് എന്നാണ്. ഇതിൽ ലഹരി മുക്ത ക്യാമ്പസ് നടപ്പിലാക്കാൻ എളുപ്പമാണ്. അതിന് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ നേതാക്കളും വിചാരിച്ചാൽ മതി. SFI സംസ്ഥാന സെക്രട്ടറി മുതൽ താഴേക്ക് പരിശോധിച്ചാൽ എത്രയോ ക്യാമ്പസുകളിൽ ഈ മയക്കുമരുന്നിൻ്റെ ഡീലർമാരായി, പെട്ട്ലർമാരായി, കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയയുടെ ഏജൻറ്റുമാരായി SFI DYFI മാറുകയാണ്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ ചുരുക്കി പറയാം. ഇപ്പോൾ ഒരു സഖാവ് ജിനേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരുവനന്തപുരത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ചെറുപ്പക്കാരനെ കുറിച്ച് കേൾക്കുന്ന രംഗം എന്താണ്? വിളവൂർക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ DYFI പ്രസിഡന്റാണ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചപ്പോൾ പോക്സോ കേസ് ഉൾപ്പെടെ 30 പെൺകുട്ടികളുമായി മയക്കുമരുന്ന് കൊടുത്തിട്ട്, കഞ്ചാവ് കൊടുത്തിട്ട് ലൈംഗിക വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും ഈ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ പോക്സോ കേസുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു 16-കാരിയെ പീഡിപ്പിച്ച മലയങ്കീടെ ഒരു കേസുണ്ട്. ജിനേഷ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. ഈ പാർട്ടി നൽകുന്ന പരോക്ഷമായി CPM ഈ സർക്കാരും നൽകുന്ന പിന്തുണയല്ലേ? ഞാൻ സർക്കാരിനെ കാടടച്ച് ഇതിലെ വിമർശിക്കുന്നതല്ല,
ഒരുപക്ഷെ ഇതിന്റെ വലിയ നേതാക്കന്മാർക്ക് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരുടെ പ്രാദേശിക നേതാക്കന്മാർ ലോക്കൽ കമ്മിറ്റിയിൽ, ഏരിയ കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റിയിൽ എത്രയോ ആളുകൾ ഇവിടെ ഈ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനങ്ങളെയും അവരുടെ സംഘടനകളെയും സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാദേശികമായി അന്വേഷിച്ചോളൂ, ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തലശ്ശേരിയിലെ മയക്കുമരുന്ന് കൊലപാതകം ഉൾപ്പെടെ എന്താണ് സംഭവം? ഈ ഒരു പാർട്ടിയിലെ ഒരു യുവജന പ്രസ്ഥാനത്തിലെ രണ്ട് വിഭാഗം മയക്കുമരുന്ന് കച്ചവടത്തിന്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആണ് ഇവർ. അതുമായി ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയും പിന്നീട് മന്ത്രി നിയമസഭയിൽ നടക്കുമ്പോൾ എക്സൈസ് മന്ത്രി പറയുന്നു ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോരാടിയത് കൊണ്ട് കൊല്ലപ്പെട്ട ഈ സാമൂഹിക ബോധത്തിന്റെ രക്തസാക്ഷികൾ എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മുടെ കൺമുന്നിലെ മറ്റൊരു ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഷമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതുപോലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മയക്കുമരുന്ന് കൊടുത്ത മറ്റൊരു ഡിവൈഎഫ്ഐക്കാരൻ. അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് നിഷ ഒരു കൊല്ലത്തെ പരിശോധന ഒന്നും നടത്തണ്ട, കേവലം ഒരു മാസത്തെ പരിശോധന എടുക്കും. നമ്മുടെ എല്ലാ പത്രങ്ങളും നോക്കിക്കോ നിങ്ങൾ. നിങ്ങൾ ഇനി കോൺഗ്രസിൻ്റെ പത്രം വിട്ടേക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പത്രം മാറ്റൂ, ബി ജെ പിയുടെ പത്രം മാറ്റൂ. നിങ്ങൾ നിഷ്പക്ഷമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പത്രങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പ്രവർത്തകർ പിടിക്കപ്പെടുന്ന രംഗം നമുക്ക് കാണാൻ സാധ്യമാണ്. ഇനി കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഈ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നില്ലേ നിഷ? നമ്മളെല്ലാം കണ്ടതല്ലേ സ്വർണ്ണക്കടത്ത് മാഫിയ. മലബാറിലെ സി പി എമ്മിൻ്റെ യുവജന സംഘടന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സ്വർണ്ണക്കടത്ത് മാഫിയ, അവർ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി, സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന രീതി, ഞങ്ങളെ തൊട്ടുകളിച്ചാൽ ഞങ്ങൾ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പരോക്ഷമായി കൊണ്ട് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിമാരെല്ലാം സി പി എമ്മിനെ പേടിപ്പിക്കുന്ന രീതി. പിന്നെ ഇനി കേരളത്തിലെ നിലവിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2021 ഏകദേശം എൻ ഡി പി എസിൻ്റെ കണക്ക് പ്രകാരം എൻ ഡി പി എസ് കേസസ് 5680 അത് 2020 4968 2019 9245 ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം. തിരുവനന്തപുരം ഒരു സിറ്റി കമ്മീഷണറുടെ പരിധിയിൽ വരുന്ന ഒരു മേഖല മാത്രം പറയാം, എൻ ഡി പി കേസ് ഉള്ളത് എൻ ഡി പി എസ് കേസ് 1113 കേസാണ് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം. നമ്മുടെ കൊച്ചി സിറ്റിയിലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതല്ലേ, ഇവിടെ കാക്കനാട് ഐ ടി ടെക്നോ പാർക്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് മാഫിയ, അല്ലെങ്കിൽ ബാറുകളിൽ മയക്കുമരുന്നിൻ്റെ ലഭ്യത, അതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ചെറുപ്പക്കാർ വളഞ്ഞിട്ട് ബലാത്സംഗം ചെയ്ത് കാറിലിട്ട് ബലാത്സംഗം ചെയ്ത കേസ് നമ്മളെല്ലാം ഇവിടെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സർക്കാർ ഇന്നും ഇത്രയും ഇവിടെ മയക്കുമരുന്ന് വ്യാപിച്ചിട്ടും സിന്തറ്റിക് ഡ്രഗ്സുകൾ എം ഡി എം എ പോലെ, കഞ്ചാവ് പോലെ, കൊക്കെയിൻ പോലെ, അല്ലെങ്കിൽ എൽ എസ് ഡി പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഈ കേരളത്തിൽ ഇത്രയും സുലഭമായിട്ടും കോടികളുടെ ബിസിനസ് നടന്നിട്ടും ഇപ്പോഴും ഈ സംസ്ഥാനത്തെ സർക്കാർ മനുഷ്യ ചങ്ങലയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ സർക്കാർ ഇപ്പോഴും ഫ്ലെക്സ് വെച്ചുള്ള ക്യാമ്പയിനുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ സർക്കാർ കേവലം ജനപ്രതിനിധികളുടെ ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കൂടിയാലോചനയും, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പി ടി എ സംഘടനയെ വെച്ച് കേവലം യോഗം കൂടി ഇവിടെ ചായയും പരിപ്പോടയും കഴിച്ച് പിരിയുന്നതല്ലാതെ അതിനപ്പുറം മയക്കുമരുന്നിന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറയുന്നു ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു ബദൽ കാര്യം കൂടി പറയണമല്ലോ, ഞാൻ നമ്മൾ പറയുമ്പോൾ ബദൽ ഒന്ന് പറയണം. ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്ത് നമുക്കറിയാം അവിടെ അതിലേക്ക് വരാം. നമുക്ക് ആദ്യം സഖറിയ ജോർജിലേക്ക് പോവേണ്ടതുണ്ട്. റിട്ടയർഡ് എസ് പി ആണ്. നമ്മൾ ഈ വിഷയത്തിൽ പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് സാർ. ഇപ്പോൾ ഇവിടെ ക്യാമ്പയിനുകൾ നടത്തുന്നു, ഈ ക്യാമ്പയിനുകളൊന്നും ലക്ഷ്യം കാണുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമല്ല എന്ന് കാർഡടിച്ച് പറയാൻ കഴിയുമോ സാർ? ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വിദ്യാർത്ഥി സംഘടനകൾ, ഈ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മറവിൽ മയക്കുമരുന്ന് മാഫിയ ഇവിടെ വിലസുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാനാവുന്ന ഒരു വിമർശനമാകുമോ അത്? ഇതിനകത്ത് പ്രധാനമായിട്ട് രാഷ്ട്രീയം മാറ്റിവെക്കുക, നമ്മുടെ വരും തലമുറകള് നശിച്ചു പോകാതിരിക്കാൻ എന്ത് കാര്യം ചെയ്യാം. ഇപ്പം ഇരുമുന്നണികൾ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുണ്ട്, രണ്ടു പേര് ഭരിച്ചപ്പോഴും ഇവിടെ മയക്കുമരുന്നും മദ്യവും ആവശ്യത്തിന് ഒഴുകുന്നുണ്ട്. ഇത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഇതെല്ലാം കാണാം. അതുപോലെ തന്നെ ഇത് കൺകറന്റ് ആയിട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പിടിക്കുന്നുണ്ട്. ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കും NCBയുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്കും എടുത്ത് പരിശോധിച്ചാൽ കേരളം ഇതിന് ഒട്ടും പുറയിലല്ല. നമുക്ക് പിടിച്ചത്
കുറവാണെങ്കിലും പിടിക്കാത്തത് ഇഷ്ടംപോലെ കേസാണ്. നമ്മൾ ഇവിടെ മുൻ പാനലിസ്റ്റ് അദ്ദേഹം പറഞ്ഞു, പഞ്ചാബിലെ കാര്യം പറഞ്ഞു. പഞ്ചാബിൽ ഇത് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് ദോഷം ഉണ്ടാക്കുന്നത് സിഖ് റെജിമെൻ്റാണ്, പഞ്ചാബി റെജിമെൻ്റ്. അപ്പോൾ അവിടുത്തെ യൂത്തിനെ നശിപ്പിക്കാനായിട്ട് അവിടെയും കേരളം പോലൊരു സമാന സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കാനഡയിലും യു കെയിലും ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഒരു മകൻ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ആയി കൃഷിയുടെ ഒക്കെ നോക്കാൻ കാണും. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. ആ പണം വെച്ചുകൊണ്ട് അവർ ഡ്രഗിലേക്കൊക്കെ അവർ വീഴുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ജൂലൈ 12 ട്രിബ്യൂൺ പത്രത്തിനകത്ത് ഒരു പാകിസ്ഥാനി എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു. അയാൾ ഡ്രഗ് ജിഹാദിൻ്റെ ഭാഗമാണെന്ന് അയാൾ സംഭവിച്ചു. നമ്മൾ ഇവിടെ പണ്ട് ലവ് ജിഹാദും ഡ്രഗ് ജിഹാദും ഒക്കെ പറഞ്ഞപ്പം ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ അഗസ്റ്റ് എതിർക്കുമായിരുന്നു. ഇതെല്ലാം ഒരു റിയാലിറ്റിയാണ്. പഞ്ചാബി പിടിച്ചപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പം പറഞ്ഞു പഞ്ചാബിലെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനി എന്ന് പറഞ്ഞു വിട്ടതാണ്. അതാരാണ് അവിടുന്ന് ISS ഇപ്പോൾ എക്സൈസ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, ഇന്ന് നിയമസഭയിൽ താങ്കൾ നടത്തിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ താങ്കൾ നടത്തിയ ഒരു പ്രതികരണമായിരുന്നു, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പട്ടികയെ നോക്കുമ്പോൾ ആ 5 പോലും കേരളമില്ല. എന്നാൽ കേരളത്തിൽ ഉള്ള ആ ലഹരി ഉപയോഗത്തെ, അല്ലെങ്കിൽ കേരളം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ച് പോകുമ്പോൾ അതിന് ആ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന, അത് നിസ്സാരവത്കരിച്ചിട്ടുണ്ടോ കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ? നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്, അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. അത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. എന്നാൽ കേരളം വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിൽ എത്തി എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഞാൻ ഉദ്ധരിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ചേർന്ന് നടത്തിയിട്ടുള്ള പഠനമാണ് റിപ്പോർട്ട് ചെയ്തത്. അല്ലാണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ അവിടെ പറയുകയല്ല ചെയ്തത്. അപ്പോ അതില് 3 കാറ്റഗറിയിലായിട്ട് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരുണ്ട്. അതിലൊന്നും കേരളമില്ല എന്ന് പറഞ്ഞത് നിസ്സാരവൽക്കരിക്കാനല്ല, കേരളത്തിലെ സ്ഥിതിഗതികളെ വേറൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. കേരളം മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. എന്നാൽ നമ്മൾ ഗൗരവത്തോടെ കൂടി ഇക്കാര്യങ്ങളെ കാണണം. ഇവിടെയും ഇതിന്റെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. വളരെ യാഥാർത്ഥ്യബോധത്തോടെയും സത്യസന്ധമായിട്ടുമാണ് ഞാൻ അവിടെ സംസാരിച്ചത്. തീർച്ചയായും മിനിസ്റ്റർ, ഇപ്പോൾ ഇത് എല്ലാവർക്കും പൊതുവായി, അല്ലെങ്കിൽ എല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം എന്ന് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ മറയാക്കി ഈ മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന ഒരു വലിയ വിപത്ത് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ സമീപകാലത്തുണ്ടായ ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നാൽ അതിൽ തെറ്റു പറയാനാകുമോ? നോക്കൂ, ഇതിലിപ്പോ രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇതിലൊന്നും വളരെ സങ്കുചിതമായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള രാഷ്ട്രീയം കാണുന്നില്ല. അതേസമയം പല രാഷ്ട്രീയ പാർട്ടികളുടെയും മേൽവിലാസം ദുരുപയോഗിക്കാനൊക്കെ ഇത്തരം ശക്തികൾ ശ്രമിക്കുന്നുണ്ടാവും. അത് ചിലയിടത്തെങ്കിലും അത് വേണ്ടത്ര ഗൗരവത്തോടെ തിരിച്ചറിയാത്ത സ്ഥിതി ഉണ്ടാവും. അതില് പൊതുവിൽ ഗൗരവത്തോടുകൂടി അത്തരം കാര്യങ്ങളെ കാണണം. ആർക്കും അങ്ങനെ ദുരുപയോഗിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ മേപ്പാടിയിലെ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു പ്രത്യേക സംഘടനയിൽപ്പെട്ടവരാണ്, വേറൊരു സ്ഥലത്ത് വേറെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ഒരർത്ഥത്തിൽ ഇതിനെ ഈ ഒരു രാഷ്ട്രീയ മേൽവിലാസം അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവരൊന്നും ഏതെങ്കിലും സംഘടനയുടെ ശരിക്കും സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാതെ. പക്ഷെ അത് ദുരുപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേടുകയാണ് ചെയ്യേണ്ടത്. യോജിപ്പോടുകൂടി അതിനെ നേടുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായും. അതിൽ മറ്റൊരു ചോദ്യം, അവസാനമായ ഒരു ചോദ്യമാണ്, ഇപ്പോൾ
പത്ത് വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ളവർ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നു എന്നൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെ ഉപയോഗിക്കപ്പെടുന്ന അത് സുലഭമായി ലഭിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ക്യാമ്പയിനുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോയത് കൊണ്ട് അതിനെ ചെറുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ക്യാമ്പയിനുകൾ കൊണ്ട് ഗുണമാണുള്ളത്, ഒരു ദോഷവും ക്യാമ്പയിൻ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ കേരളത്തിന്റെ അനുഭവം എന്താന്ന് ചോദിച്ചാൽ, ഈ ക്യാമ്പയിനുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്ന സമയത്ത് അത് നമ്മുടെ എൻഫോഴ്സ്മെന്റിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ എക്സൈസ് ഇന്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒക്കെ വിവരം തേടേണ്ടി വരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വിവരം ധാരാളം കിട്ടുന്ന സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് ആളുകൾ മന്ത്രിയെ വിളിച്ചു പറയുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു, അങ്ങനെ വിവരങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ ഈ കുറ്റവാളികളുടെ ഒരു ഡേറ്റാ ബാങ്ക് തയ്യാറാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം എക്സൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ 263 സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഈ ലഹരി വിൽപ്പനക്കാരുടെ സാന്നിധ്യമുള്ള 263 സ്കൂളുകൾ. മാത്രമല്ല, അവിടങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി അവരെ നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ സൂക്ഷ്മമായിട്ട് ഇടപെടാൻ നമുക്ക് മുമ്പൊരു കാലത്തും കഴിയാത്ത തരത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. അതിനെ സഹായിക്കുന്നത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. ജനങ്ങളുടെ ജാഗ്രത കൂടിയിട്ടുണ്ട്. ഓരോ വിദ്യാലയ തലത്തിലും ജനകീയമായ മോണിറ്ററിംഗ് സമിതികൾ വന്നപ്പോ അവര് കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഇപ്പൊ കൂടുതൽ പിടിക്കാൻ കഴിയുന്നു. ധാരാളം കേസ് എങ്ങനെ പിടിക്കാൻ കഴിയുന്നു? സാധാരണഗതിയിൽ സിന്തറ്റിക് ഡ്രഗ് പിടിക്കാത്ത എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് വളരെ വലിയ ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ലല്ലോ, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് സൂക്ഷിക്കുക. അപ്പൊ അത് കണ്ടെത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും നമുക്ക് വൻതോതിൽ പിടിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഈ വളരെ സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പൊ ലഭിക്കുന്നുണ്ടെന്നാണ്. അത് ഈ ക്യാമ്പയിന്റെ ഒരു വിജയമാണ്. ക്യാമ്പയിൻ എൻഫോഴ്സ്മെന്റ് രണ്ടും പരസ്പര പൂരകമാണ്. ക്യാമ്പയിൻ എൻഫോഴ്സ്മെന്റിനെ സഹായിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുന്നത് ക്യാമ്പയിനെയും ജനങ്ങളുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. ശ്രീ സക്കറിയ ജോർജ്, ഇപ്പോൾ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞത് ആ ബോധവൽക്കരണത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ്. ഇപ്പോൾ ഇപ്പൊ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പരാതി ഉള്ളവർ ആളുകളെ അല്ലെങ്കിൽ അധികൃതരെ നേരിട്ട് കണ്ട് പരാതിപ്പെടാൻ ധൈര്യം കാണിക്കുന്നു, അത് ഈ ക്യാമ്പയിനുകളുടെ വിജയമാണെന്നാണ് പറയുന്നത്. ക്യാമ്പയിൻ എപ്പോഴും നല്ലത് തന്നെയാണ്. ആൾക്കാരെ നമ്മുടെ സൊസൈറ്റിയെ സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ ക്യാമ്പയിന് വേണ്ടി നമ്മൾ വളരെയധികം പൈസ ചെലവാക്കുന്നുണ്ട്. അതിന് പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള ഇന്റർനാഷണൽ റാക്കറ്റൈൽ നമ്മൾ തൊടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പറയുന്നത് നേരത്തെ ഇടുക്കിയിലൊക്കെ കഞ്ചാവ് ഉണ്ടായിരുന്നു, ഇപ്പം വരുന്നത് ഈ മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ഏരിയയിൽ നിന്നാണ് കൂടുതലും. അവരുടെ വനങ്ങളിലൊന്നും ആരും കയറത്തില്ല. നമ്മളറിയാം ട്രെയിനിൽ ഈവൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെ വന്ന് ട്രെയിനിൽ വെച്ച് പിടിച്ചതുകൊണ്ട് ജാർഖണ്ഡ് ചത്തീസ്ഗഡ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നു. അവരിവിടുത്തെ ഒരു ലേബർ ഫോഴ്സാണ്. പക്ഷേ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമുക്ക് ഹെറോയിൻ വരുന്നത് കൂടുതലും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, അതുപോലെ തന്നെ കൊക്കെയിൻ വരുന്നത് ലാറ്റിൻ അമേരിക്കയാണ്. നമുക്കിവിടെ ഉള്ളത് അല്പം ഓപ്പിയവും അല്ലെങ്കിൽ ഗഞ്ചാവും ഒക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്, പിന്നെ സിന്തറ്റിക്. പക്ഷെ നമുക്കിവിടെ പ്രധാനമായിട്ട് ഇത് തടയേണ്ടത് ഇന്റർനാഷണൽ റാക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്. അത് കേരളത്തിലെ എക്സൈസ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അതൊന്നും ഇല്ലാതായി പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇത് നമുക്ക് വേണ്ടുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നമ്മുടെ അതുവരുമായിട്ട് ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യണം. ഇപ്പം മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയറും AMSഉം നടത്തി. AMSന്റെ പ്രധാന ജോലി എന്താ? ആരോഗ്യ പരിപാലനത്തെ അവരുടെ ക്യാമ്പസിനകത്ത് നിൽക്കുകയാണോ? അവരെ കൊണ്ട് സ്റ്റഡി ചെയ്താൽ എന്താണ്? അവിടുന്ന് കുറച്ച് കുട്ടികൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റഡി ചെയ്തിട്ട് വരും. നമുക്കിതല്ല വേണ്ടുന്നത്. നമുക്ക് വേണ്ടുന്നത് ഒന്ന് ഇന്റർനാഷണൽ റൂട്ട് പഠിക്കണം. എങ്ങനെയാണ് ഇവിടെ വരുന്നത്? നമ്മൾ കണ്ടു മുദ്രാ പോർട്ടിൽ അദാനിയുടെ, മഹാനായ അദാനിയുടെ പോർട്ടിൽ 3000 kg ഹെറോയിനാണ് പിടിച്ചത്. ഇപ്പം അദാനിയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് പോർട്ട് കൊണ്ടുവരുന്നത്. അവിടെ ഇനി എന്തെല്ലാം വരും? തൊട്ടുപുറത്ത് അദ്ദേഹത്തിന്റെ തന്നെ ഇതുണ്ട്. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ നിയമസഭാ ചർച്ചയിൽ വി ജോയ് വർക്കല MLA പറഞ്ഞിരുന്നു ഇത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വന്നാൽ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇമിഗ്രേഷനിലൊക്കെ വർക്ക് ചെയ്താണ്, എനിക്കതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ട്രെൻഡ് അറിയാം. എവിടെ കാശ് കിട്ടിയാലും അതിന്റെ പുറകെ പോകുന്നതാണ് ബഹുഭൂരിപക്ഷം. കാര്യം അവരുടെ പേരിൽ ഒരു ശിക്ഷണ നടപടിയില്ല.
പിന്നുള്ളത് എന്താണ്, ഒരു ചെറിയ മൈനോറിറ്റി മാത്രമേ ഉള്ളൂ ഇതിനെതിരെയൊക്കെ നിൽക്കുന്ന മര്യാദ മനസാക്ഷിയുള്ളവരെ, അവരെ ഈ ബഹുഭൂരിപക്ഷം എല്ലാവരും കൂടെ ചേർന്ന് രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് അവരെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുറയിൽ പോകും, പിന്നെ ആരും ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായത്. അപ്പോൾ അദാനി പോർട്ട് വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. മുദ്ര പോർട്ടിൽ ഗുജറാത്തിൽ കൊണ്ടുവന്ന് ഇറക്കാൻ അയാൾ ധൈര്യപ്പെട്ടെങ്കിൽ ഇവിടെ അത് സ്വാഭാവികമായിട്ട് വരാമെന്ന് ചിന്തിക്കാനുള്ള ഒരു നമുക്ക് പ്രെഡിക്റ്റീവ് ഇന്റലിജൻസ്, മുൻകൂട്ടി കണ്ടു ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് വേണം. നമ്മൾ അയാൾക്ക് വേണ്ടി എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുവാണ്. എന്തിനാണ് അത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ഡീലൊക്കെ പുറയിലൊക്കെ എല്ലാവരും ആക്ഷേപം പറയുന്നുണ്ട്. ഇപ്പം കാശ് മുടക്കി കഴിഞ്ഞാൽ ബിസിനസ്സുകാരെല്ലാവരും ഷൈലോക്കിൻ്റെ ചിന്താഗതിയാണ്, പണം ഉണ്ടാക്കിയാൽ അവർ എവിടെ ഫ്ലഷ് കണ്ടാലും അവർ കത്തിവെക്കും. അവർക്ക് സമൂഹവും മനസാക്ഷിയും ഒന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവരെല്ലാം ഇവിടുത്തെ സാധാരണ ജനക്കാരനെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്, അവരെ മനുഷ്യനായിട്ട് കാണുന്നില്ല. അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് അവർ കാണുമ്പോൾ അവർക്ക് അതിലെ അവർ നശിച്ചാൽ എന്താണ്, അവർ ജീവിച്ചാൽ എന്താണ്, അടുത്ത തലമുറ ഉണ്ടാകും, അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരുടെ പ്രധാന ചിന്ത. അവർക്ക് മനസാക്ഷി ഒന്നുമില്ല, അൺസ്ക്രൂപ്ലസ് ആണ് അവരുടെ ജീവിതശൈലി. പക്ഷേ നമുക്ക് വേണ്ടുന്നത് മനസാക്ഷിയുള്ള ഒരു സമൂഹമാണ്. നമ്മുടെ കുട്ടികൾ ചീത്തയാകാതെ, നമ്മുടെ കുട്ടികൾ നാളെ നല്ലതായിട്ട് വിദ്യാഭ്യാസം നേടി രാജ്യത്ത് പുറത്തുമൊക്കെ ജോലി ചെയ്ത് അവർക്ക് നല്ല ഒരു മാതൃകാപരമായ ജീവിതം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് നമ്മുടെ സ്കൂളിലും അതുപോലെ ഓരോ ഭവനത്തിലും ചെയ്യാം. ഭവനത്തിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ കേസുകൾ മുന്നിലേക്ക് വെച്ചു, അതിൽ ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ, SFIയുടെ ഇടപെടൽ എല്ലാം പറയുന്നു. ഇപ്പോൾ അവരോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ KSUവിൻ്റെ, MSFിൻ്റെ എല്ലാം ഇടപെടൽ പറയും. മേപ്പാടിയിലെ സംഭവം തന്നെ ഇപ്പോൾ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ അറസ്റ്റിലായ അതുൽ എന്ന് പറയുന്ന, റാസ്മിൻ എന്ന് പറയുന്നവർ KSU SFI പ്രവർത്തകരാണ്. അപ്പോൾ ക്ഷമിക്കണം, KSU MSF പ്രവർത്തകരാണ്. അപ്പോൾ ഇങ്ങനെ മാറി മാറി പറയാതെ, ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു പൊതുശത്രുവാണല്ലോ, SFIക്കും അതൊരു ശത്രുവാണ്, MSFന് അതൊരു ശത്രുവാണ്, KSUവിന് അതൊരു ശത്രുവാണ്. അപ്പോൾ നിങ്ങൾ സംഘടനാ നേതാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആരാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമല്ലേ ഈ ക്യാമ്പയിനുകളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്? ശ്രീ നിഷ, ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച ചില ലഹരി കേസുമായി ബന്ധപ്പെട്ട് KSU MSF എന്നൊക്കെ പറയുമ്പോൾ, ഇത് ദിവസവും നിങ്ങളേതെങ്കിലും നിഷ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ദിവസം ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ KSU പ്രവർത്തകനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു ദിവസവും. പക്ഷെ ഞാൻ പറയുന്നു, ചെറുതും വലുതുമായ ഒട്ടനവധി മയക്കുമരുന്ന് കേസുകളിൽ ദിവസവും നമുക്ക് ചെറുതും വലുതുമായ പത്രങ്ങളിൽ വായിക്കാൻ പറ്റുന്ന സംഘടനയുടെ പേരാണ് DYFA എന്നും SFI എന്നും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ആരും ഇതൊന്നും ചെയ്യാത്തവരെന്നോ അല്ലെങ്കിൽ മറ്റു CPM മാത്രമേ ഇത് ചെയ്യൂ എന്നല്ല. നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു ലഹരിയുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പം നിഷയ്ക്കും അറിയാമായിരിക്കുമല്ലോ, നിഷ പഠിച്ച ക്യാമ്പസുകളിൽ, ആ ക്യാമ്പസുകളിൽ SFI ഉണ്ടായിട്ടുണ്ടാകും. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നേതാക്കന്മാർ അവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നേ അവരെങ്ങനെയാണ് ആളുകളെ പിടിക്കുന്നത്, അവരെങ്ങനെയാണ് ഇതിലേക്ക് ഇത് തല്ലാനും അടിപിടിക്കാനും മാത്രം എല്ലാ ക്യാമ്പസിലും SFIക്ക് ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടാവും. ഇപ്പം നിഷ, ഞാനും പഠിച്ചതാണ് ഈ കൊച്ചിയിലെ കോളേജിൽ, നിഷയും പഠിച്ചിട്ടുണ്ടാകും മറ്റേതെങ്കിലും ജില്ലയിലോ അല്ലെങ്കിൽ ഈ ജില്ലയിലോ. അവിടെയെല്ലാം ഇവർക്ക് ബുദ്ധിജീവികളുടെ ഒരു സംഘം, അവർ അടിപിടിക്ക് വരില്ല. പിന്നെ താന്തോണിത്തരവും ഗുണ്ടായുസവും കൊട്ടേഷനുമായി നടക്കുന്ന മറ്റൊരു സംഘം. പിന്നെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, കഞ്ചാവിനൊരു പരസ്യമുണ്ട്. എങ്ങനെയോ ആരോ പടച്ചുവിട്ടൊരു പരസ്യം. എന്താണത്? പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് കഞ്ചാവ് വലിച്ചാൽ നല്ല ഓർമ്മശക്തിയായിരിക്കും, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ കഞ്ചാവ് വലിച്ചാൽ പഠിച്ചത് നന്നായി ഓർമ്മ വരും, നന്നായി എഴുതാൻ പറ്റും. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഞ്ചാവിന് വേണ്ടിയുള്ള ഒരു പരസ്യവാചകം പോലെ ഇങ്ങനെ തലമുറകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് സംവിധായകൻ ആഷിഖ് അബുവിൻ്റെ ഒരു സിനിമ കേരളത്തിൽ വരുന്നത്. ആ സിനിമയുടെ പേരെന്താണ്? ഇടുക്കി ഗോൾഡ് എന്നാണ്. ഇടുക്കി ഗോൾഡ് എന്ന് പറയുമ്പോൾ
നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുള്ളത് നീലച്ചടയൻ എന്നൊക്കെയാണ്. പക്ഷേ ഇത് ഇടുക്കിയുടെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ സൂര്യൻ്റെ വെട്ടം നേരിട്ട് ഇലകളിൽ അടിച്ചുകൊണ്ട് ഇടുക്കിയുടെ മനോഹാരിതമായ പച്ച മലയിടുക്കുകൾ കാണിക്കുന്നു, അതിലൂടെ പെരിയാർ ഒഴുകുന്നത് കാണിക്കുന്നു, ഡാമുകൾ കാണിക്കുന്നു. എന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആ ഇടുക്കിയുടെ മലയോരത്തിരിക്കുന്ന ഒരു കഞ്ചാവടിക്കാരൻ റോളിൽ പിള്ളേരെ കഞ്ചാവടിക്കാൻ പഠിപ്പിക്കുന്നൊരു രംഗം, ആ രംഗമൊക്കെ കാണുമ്പോൾ ആർക്കാണ് വലിക്കാത്തവർക്ക് പോലും ഒന്ന് വലിക്കണമെന്ന് അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന ഒരു തോന്നലുണ്ടാകും. ആ തോന്നലുകളാണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം. കാരണം ഈ കാലഘട്ടം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത് സിനിമകളെയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നത് വീഡിയോസാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ചിലരെങ്കിലും ഫോളോ ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ്. അതെ, ചിലരെങ്കിലും, നമ്മൾ മൊത്തത്തിലല്ല പറയുന്നത്. ഇപ്പൊ അത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു സിനിമയുടെ കാര്യം കൂടി പറയാം. ഇപ്പോ നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയുണ്ട്, മോഹൻലാലാണ് നായകൻ. ആ സ്പിരിറ്റിൽ മദ്യപാനത്തെ കുറിച്ചാണ് മുഴുവൻ കാണിക്കുന്നത്. അതും ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അതാണ് ചെയ്യേണ്ടത്, പരസ്പരം പഴി പറഞ്ഞ് രാഷ്ട്രീയ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടേണ്ടി വരികയാണ്. ഇപ്പോ റിട്ടയർഡ് IPS ഓഫീസറായിട്ടുള്ള കോട്ടയത്തെ മുൻ SP രാമേന്ദ്രൻ നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ പോലീസ് ഉപയോഗിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ളവരെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കിറ്റ്, ആ കിറ്റിനെ കുറിച്ച് ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം 450 രൂപ വില വരുന്ന കിറ്റാണ്. ആ കിറ്റിൽ ഒരു സ്പോഞ്ചുണ്ട്, അത് ആളുകളുടെ വായിൽ 2-3 മിനിറ്റ് വെച്ചിട്ട് അത് പുറത്തെടുത്ത് ഈ കിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചേംബറിൻ്റെ അകത്ത് 10 മിനിറ്റ് സൂക്ഷിച്ചാൽ അതിലെ ചെറിയൊരു സ്ക്രീനിൽ നമ്മുടെ കോവിഡൊക്കെ അല്ലെങ്കിൽ പ്രഗ്നൻസിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം അതിലുണ്ട്, അതിലൊരു റെഡ് അണ്ടർലൈൻ വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തരത്തിലേക്ക്, കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരിപ്പോൾ മദ്യപിക്കില്ല ഇവിടുത്തെ, കാരണം മദ്യപിച്ചാൽ പോലീസ് ഉദിക്കും, പിടിക്കും, വീട്ടുകാരും പിടിക്കും. ഇതാകുമ്പോൾ വേറൊരു തലത്തിൽ പറന്നു നടക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിനെ പിടിക്കാൻ ഒരു മാർഗമില്ല. നമ്മളിവിടെ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ഇതിനെ പോലീസിനെ പങ്കെടുത്തതിന് റിട്ടയർഡ് SP സക്കറിയ ജോർജ്, ജിൻഷാ ജിന്നാസ്, മിനിസ്റ്റർ MV രാജേഷ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നന്ദി. വിക്ടോറി പൂർണ്ണമാകുന്നു. നമസ്കാരം.